വധൂതഗീത. വധൂതന്റെ 24 ഗുരുക്കന്മാരെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഈ കഥ മഹാഭാരതത്തിന്റെ ഒടുവിൽ ഉള്ളതാണ്. ശ്രീകൃഷ്ണന്റെ പ്രിയ ഭക്തനും കൂട്ടുകാരനുമൊക്കെയായ ഉദ്ധവർക്ക് ശ്രീകൃഷ്ണനെ പിരിയുന്നതിൽ വല്ലാത്ത സങ്കടം ഉണ്ടാകുന്നു. അപ്പോൾ ഉദ്ധവരെ സമാധാനിപ്പിക്കാനായി പറയുന്ന കഥയാണിത്. ഇത് ശരിക്കും ശ്രീകൃഷ്ണൻ്റെ തന്നെ പിതാമഹനായ ഏതു രാജാവിൻ്റെ കഥൻ്റെ കൂടി കഥയാണ്. അദ്ദേഹത്തിനാണ് ഈ 24 ഗുരുക്കന്മാരുടെ ഉപദേശം കേൾക്കാൻ പറ്റിയത് അവധൂതനിൽ നിന്നും. അപ്പം അവധൂത കഥ, അവധൂത ഗീത ഇങ്ങനെ. ഒരിക്കൽ യദു മഹാരാജാവ് നായാട്ടിനായി കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ വച്ച് ദത്തത്രേയൻ എന്നൊരു മുനിയെ സന്ധിക്കുവാൻ ഇടയായി. ദത്തത്രേയ മുനിയിൽ വിളയാടുന്ന ശാന്തിയും സൗന്ദര്യവും ദർശിച്ച മഹാരാജാവ് മുനിയോട് ലൗകിക സുഖങ്ങളിൽ നിന്നൊക്കെ അകന്ന് വനത്തിലെ ഏകാന്തതയിൽ കഴിയുന്ന അങ്ങേക്ക് എങ്ങനെ ഇത്ര സമാധാനവും സന്തോഷവും കൈവരുന്നു എന്ന് ചോദിക്കുന്നു. അതിനുത്തരമായി ദത്തത്രേയൻ പറയുന്നു, എൻ്റെ ഈ ആന്തരിക ആനന്ദത്തിൻ്റെ അറിവ് എനിക്ക് സമ്മാനിച്ചത് 24 ഗുരുക്കന്മാരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യദുരാജാവ് ചോദിക്കുന്നു, ആരൊക്കെയാണ് ഗുരുക്കന്മാരെന്ന്. അപ്പോൾ അതിനുത്തരമായി അവധൂതൻ പറഞ്ഞു കൊടുക്കുന്നു ആരൊക്കെയാണെന്ന്. ദത്തത്രേയ മുനി പറയുന്നു, എൻ്റെ 24 ഗുരുക്കന്മാർ 1 പൃഥ്വി, 2 വായു, 3 ആകാശം, 4 ജലം, 5 അഗ്നി എന്ന പഞ്ചഭൂതങ്ങളും, പിന്നെ ചന്ദ്രൻ, സൂര്യൻ, സമുദ്രം, പെരുമ്പാമ്പ്, ഈയാമ്പാറ്റ, മധുമഷിക, തേൻകൂട് സംരക്ഷിക്കുന്നവൻ, കൊമ്പനാന, മാൻ, മത്സ്യം, മാടപ്രാവ്, പിങ്കള, കുരരം എന്ന ഞാറപ്പക്ഷി, അതിശിശു എന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞ്, കന്യകയായ കുമാരി, അമ്പ് നിർമ്മിക്കുന്നവൻ, സർപ്പം, വേട്ടാളൻ, എട്ടുകാലി എന്നീ 24 പേരാണ് എൻ്റെ ഗുരുക്കന്മാർ എന്ന് ദത്തത്രേയൻ പറയുന്നു. രാജാവിന് ആശ്ചര്യമായി, അറിയാനായിട്ടുള്ള ആകാംക്ഷയായി. അപ്പോൾ ദത്തത്രേയൻ അത് വിശദമാക്കുന്നു, കൊമ്പനാന, മാൻ, മത്സ്യം, കുമാരി, മാടപ്രാവ്, പെരുമ്പാമ്പ്, ഈയാമ്പാറ്റ, കുരരം എന്ന് 8 ഗുരുക്കന്മാർ ഇന്നതിന്നത് ഉപേക്ഷിക്കണമെന്ന് പഠിപ്പിച്ചു. കാര്യം അവർ ആ സ്വഭാവം വരുത്തിവെക്കുന്ന വിനകളാണ് ഈ 8 പേരിൽ നിന്ന് പഠിച്ചത്. മധുമഷിക, തേൻകൂട് സംരക്ഷിക്കുന്നവൻ, പിങ്കള എന്നീ 3 ഗുരുക്കന്മാർ ഇന്നതിന്നത് തള്ളണമെന്നും കൊള്ളണമെന്നും പഠിപ്പിച്ചു. അപ്പോൾ അവർ ഏതൊക്കെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് വേണ്ടവ എടുക്കാനും വേണ്ടാത്തവ കളയണമെന്നുള്ള പാഠം പഠിപ്പിച്ചു. പിന്നെ പൃഥ്വി, വായു, ആകാശം, ജലം, അഗ്നി എന്ന പഞ്ചഭൂതങ്ങളും, ചന്ദ്രൻ, സൂര്യൻ, സമുദ്രം, അതിശിശു, കുമാരി, അമ്പ് നിർമ്മിക്കുന്നവൻ, സർപ്പം, വേട്ടാളൻ, എട്ടുകാലി എന്നീ 13 പേർ ഇന്നതിന്നത് സ്വീകരിക്കണം എന്നത് പഠിപ്പിച്ചു. അവരിൽ ഗുണങ്ങളാണ്. അപ്പോൾ സ്വീകരിക്കേണ്ട ഗുണങ്ങളെപ്പറ്റി ആദ്യം പറയാം. 1 ഭൂമി. ഭൂമിയിൽ നിന്ന് ക്ഷമയും അചഞ്ചലതയും പഠിപ്പിച്ചു. മനസ്സുറപ്പുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും സന്മാർഗത്തിൽ നിന്നും വ്യതിചലിക്കില്ല എന്ന പാഠം. തന്നെ വെട്ടിമുറിക്കുന്നവർക്ക് ആഹാരവും ദ്രോഹിക്കുന്നവരെ പോലും സംരക്ഷിച്ചും അചഞ്ചലയായി നന്മ ചെയ്ത് ഭൂമി വർത്തിക്കുന്നു. അത് അങ്ങനെ ഭൂമിയിൽ നിന്ന് ക്ഷമയുടെയും അചഞ്ചലതയുടെയും പാഠം പഠിച്ചു. 2 ഗുരു വായുവാണ്. അപ്പം വായു പലയിടത്തും സഞ്ചരിക്കുന്നുവെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തോടും പ്രത്യേക താല്പര്യത്തോടെ തങ്ങി നിൽക്കാതെ എല്ലായിടത്തും സഞ്ചരിക്കുന്നു. ഒന്നിനോടും പ്രത്യേക മമത വച്ച് പുലർത്താൻ പാടില്ലെന്ന് അത് പഠിപ്പിച്ചു. വായു പലയിടത്തും കയറി ഇറങ്ങുമല്ലോ. പക്ഷേ അവരുടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മുല്ലപ്പൂവാണ് വാസന ഇതാണ് കൂടുതലെന്നും പറഞ്ഞാൽ അവിടെ തങ്ങി അവിടെ മാത്രം കിടന്ന് കറങ്ങില്ല, അത് കറങ്ങി കൊണ്ടേയിരിക്കും. അതിൻ്റെ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കും. ഒരിടത്ത് തന്നെ തങ്ങി നിൽക്കും. അത് നന്നല്ല എന്നുള്ള പാഠം പഠിപ്പിച്ചു. 3 ആകാശം. ആകാശത്തിൽ മേഘശലകങ്ങളെ കാറ്റങ്ങുമിങ്ങും പറപ്പിക്കുന്നു. കാർമേഘങ്ങൾ തടിച്ചുകൂടി മഴ പെയ്യ്ക്കുന്നു. മിന്നൽ പിണറുകളും ഇടിമുഴക്കങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ആകാശത്തിന് ഇതൊന്നും ബാധകമല്ല. അതൊരേ നിലയിൽ സ്ഥിതി ചെയ്യുന്നു. സുഖദുഃഖാദികളിൽ സഞ്ചലപ്പെടാതെ എൻ്റെ മനസ്സും അപ്രകാരം ശാന്തമായി വയ്ക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് ആകാശമാണ്. അവധൂതൻ പറയുന്നു, അപ്പോൾ ആകാശമാണ് ആ ശാന്തത നിലനിർത്താനുള്ള പാഠം പഠിപ്പിച്ചത്. എന്തൊക്കെ വന്നാലും നമ്മുടെ ഇളകാതെ ഒരു മനസ്സ് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണമെന്നുള്ളത്. 4 ജലം. ജലം പഠിപ്പിച്ച പാഠം.
ജലം തീർത്ഥ സ്നാനം എല്ലാ മാലിന്യങ്ങളെയും കഴുകി ഒഴുക്കി കളഞ്ഞ് നമ്മെ ശുദ്ധരാക്കുന്നു. എന്നാൽ തീർത്ഥത്തിന് അത് മലിനത വരുത്തുന്നില്ല. എന്തും സഹിച്ചും അന്യന് പുണ്യം ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് തീർത്ഥമാണ്. അപ്പം എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ പ്രവൃത്തി അന്യന് ഗുണം ചെയ്യാനൊക്കെ ഇറങ്ങി ചെന്നാലും പിന്നെ ഈ അവധൂതൻ്റെ മനസ്സ് നിർമ്മലമായിരിക്കും എപ്പോഴും. ആ മാലിന്യങ്ങൾ ഇപ്പം അവർ ഇടപെട്ട ആളുകളുടെ ദുഷ്വിചാരങ്ങളോ ഇതൊന്നും തന്നെ ഇത് നമ്മെ ബാധിക്കരുത്. മനസ്സ് ശുദ്ധമാക്കി തന്നെ വയ്ക്കണം എന്നുള്ള പാഠം ജലം പഠിപ്പിച്ചു. ഇനി അഞ്ച്, അഗ്നി. അഗ്നിയിൽ എല്ലാ അഴുക്കുകളും പാഴ് വസ്തുക്കളും ദഹിക്കുന്നു. എന്നാൽ അത് അഗ്നിയെ അശുദ്ധമാക്കുന്നില്ല. അതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ ആത്മാവ്. അതിന് പുറമേയുള്ള മലിനതകൾ ബാധിക്കുന്നില്ല. അത് ശുദ്ധമായി തന്നെ നിലനിൽക്കും. അപ്പം ആത്മാവ് അഗ്നിയെ പോലെയാണെന്ന് വെച്ചാൽ അതെന്തൊക്കെ അതിൽ സംഭവിച്ചാലും വീണ്ടും നമ്മൾ നോക്കിയാൽ ആത്മാവ് ശുദ്ധ ആ ഉള്ളിൽ നല്ല ജ്വലിച്ചുകൊണ്ട് തന്നെ നിൽക്കും. ഈ പുറമേ ഉള്ളതൊക്കെ വന്നും പോയിരിക്കുന്നതാണ്. ആത്മാവ് മാത്രമാണ് ശാശ്വതവും ശുദ്ധവും ഒക്കെ ആയിരിക്കുന്നത് എന്ന് നമുക്ക് കൂടുതൽ ഇപ്പം ഈ അവധൂതന് മനസ്സിലായി. കൂടുതൽ ധ്യാനിച്ചുമൊക്കെ ആത്മാവിനെ കണ്ടെത്തിയ അവധൂതൻ പറയുന്നു. അപ്പം അഗ്നിയാണ് അടുത്ത ഗുരു. ആത്മാവാണ് ഏറ്റവും വലുത്, അത് ശുദ്ധമാണ് എന്നുള്ള അറിവ്. ആറ്, ചന്ദ്രൻ. ചന്ദ്രൻ വൃത്താകൃതിയാണ്. എന്നാൽ ദിവസവും ഓരോരോ രൂപത്തിലാവുന്നു. ചെറുതും വലുതുമായി തോന്നുന്നത് സൂര്യൻ്റെ മാറ്റം കൊണ്ട് മാത്രമാണ്. ഇതൊന്നും ചന്ദ്രൻ്റെ സ്വതസിദ്ധമായ അവസ്ഥയെ തെല്ലും ബാധിക്കുന്നില്ല. അതുപോലെ ദേഹത്തിന് ക്ലേശാദികളൊന്നും ദേഹത്തിൻ്റെ ക്ലേശാദികളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചില ദിവസം ക്ഷീണം, ചില ദിവസം മറ്റ് അസ്വസ്ഥതകൾ, ചില ദിവസം ദുഃഖം, അങ്ങനെ പലതും ഒക്കെ ഇതൊന്നും തന്നെ ആത്മാവിനെ ബാധിക്കുന്ന ആത്മാവ് വൃത്ത ചന്ദ്ര ആ ചന്ദ്രനെ പോലെ. ചന്ദ്രനെ നമുക്ക് തോന്നുമല്ലേ പല ഷേപ്പിലായിട്ട് തോന്നുമല്ലേ, കൊച്ച് അത് ചെറുതായി ചെറുതായിരുന്നു പൂർണ്ണ ചന്ദ്രൻ ഇതൊക്കെ തോന്നുന്ന ചന്ദ്രൻ്റെ രൂപത്തിന് ഒരു മാറ്റവും വരുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇരിക്കില്ല. അതുപോലെ ആത്മാവിനെ ഇതൊന്നും തന്നെ ബാധിക്കും. എല്ലാം നമ്മുടെ മാത്രം തോന്നലുകളാണ്. ഏഴ്, സൂര്യൻ. സൂര്യൻ വ്യക്തനാവുമ്പോൾ പകലും അവ്യക്തനാകുമ്പോൾ രാത്രിയും സംഭവിക്കുന്നു. ഈ പ്രപഞ്ചം തന്നെ ഉണ്ടെന്ന് തോന്നുന്നത് മായയുടെ വൈഭവത്താലാണെന്ന് സൂര്യൻ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ മായയാണ് ഈ രാത്രിയും പകലും. സൂര്യനില്ല, സൂര്യൻ മറഞ്ഞു എന്നൊക്കെ സൂര്യൻ അങ്ങനെയുള്ള ആ ചിന്തകളിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ അതുപോലെ തന്നെയാണ് എല്ലാം. ഈ പ്രപഞ്ചം തന്നെ ഉണ്ടെന്ന് തോന്നുന്നത് മായയുടെ വൈഭവത്താലാണ് എന്ന് സൂര്യൻ മനസ്സിലാക്കി തന്നു. അതൊക്കെ നമ്മുടെ ഉള്ള ഒരു മായയാണ് പ്രപഞ്ചം. അടുത്തത് എട്ടാമത്തെ ഗുരു, സമുദ്രം. സമുദ്രം ആഴമുള്ളവനാണ്, പുറമേ ശാന്തനും. അതുപോലെ പുറമേ ശാന്തനായിരിക്കുക. ഉള്ളിലെ ചിന്തകൾ അഗാധവും ബുദ്ധിപൂർവമായിരിക്കണം. വർഷകാലത്ത് മാമലകളിൽ നിന്നും കുതിച്ചു ചാടുന്ന അരുവികൾക്ക് സമുദ്രത്തിൻ്റെ ശാന്തതയെ തകർക്കുവാനാവുന്നില്ല. അതുപോലെ മനുഷ്യരുടെ ബഹളങ്ങൾക്കൊന്നും ആഴമുള്ള ചിന്തകൻ്റെ മനസ്സമാധാനം തകർക്കുവാനാവില്ല. അപ്പം അവധൂതൻ്റെ മനസ്സ് വളരെ ശാന്തമല്ലേ. ദൃഢവും ശാന്തവുമായിരിക്കുന്ന മനസ്സിലും എന്തൊക്കെ സംഭവിച്ചാലും പുറത്ത് എന്തൊക്കെ സംഭവിച്ചാലും ആളുകൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അവധൂതൻ്റെ മനസ്സ് ശാന്തമാക്കി വയ്ക്കാൻ അവധൂതനറിയാം. സമുദ്രത്തിനെ പോലും കാര്യം എന്തെന്ന് വെച്ചാൽ അവധൂതൻ്റെ മനസ്സിൽ അഗാധമായ ചിന്തകളിലും വ്യാപരിച്ചിരിക്കുകയാണ്. അല്ലാതെ ഈ വെളിയിലുള്ള അല്പസ്വല്പ ചപലതകളിൽ ഉള്ള അങ്ങനെയുള്ള ചിന്തകളോ ബഹളങ്ങളോ ഒന്നും തന്നെ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു മനസ്സ്. കൊച്ചുകുഞ്ഞ്. കൊച്ചുകുഞ്ഞിലെ അതിശിശു. അതിശിശു മാനാവമാനങ്ങൾ വിവേചിക്കാനറിയാതെ സമ്പൂർണ്ണ നഗ്നനായി മലമൂത്ര വിസർജനം ചെയ്തും പാലിന് വേണ്ടി കരഞ്ഞും കഴിയുന്ന കാലം. അതിശിശുവാണ് മാനാപമാന ബോധമില്ലാതെ ജീവിക്കാൻ പഠിപ്പിച്ചത്. അപ്പോൾ അതിശിശുവിന് ഇപ്പം ഞാൻ വലിയവനൊന്നും അല്ലെങ്കിൽ ചെറിയവനൊന്നും അല്ലെങ്കിൽ എനിക്ക് ഒരു കുറവ് പറ്റി അത് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലല്ലോ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും അതിനും അങ്ങനെ അങ്ങനെ ആ ഇത് മാനോ അപമാനം അതൊന്നും തന്നെ ആത്മാവിനെ ബാധിക്കുകയില്ലല്ലോ. അപ്പം മാനാവമാനങ്ങൾ തുല്യമായി കരുതാൻ പഠിപ്പിച്ചത് കൊച്ചുകുഞ്ഞാണ്. പത്ത്, അമ്പുണ്ടാക്കുന്നവൻ. അമ്പുണ്ടാക്കുന്നതിന് വളരെ ഏകാഗ്രത വേണ്ട ഒരു തൊഴിലാണിത്. സമീപത്ത് എന്ത് നടന്നാലും അതിലൊന്നും ശ്രദ്ധിക്കാതെ ഏകാഗ്രതയോടെ അമ്പുണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളിൽ നിന്നാണ് എനിക്ക് ഏകാഗ്രചിത്തതയോടെ ധ്യാനം ചെയ്യേണ്ടത് എങ്ങനെ എന്ന് മനസ്സിലായത്. അപ്പം ധ്യാനം ചെയ്യാനുള്ള ഏകാഗ്രത കിട്ടിയത് അമ്പുണ്ടാക്കുന്നവനിൽ നിന്ന്. പത്ത്, സർപ്പം. സർപ്പത്തിന് സ്വന്തമായി വാസസ്ഥലമില്ല. എലിയുണ്ടാക്കിയ മാളങ്ങളിലൊക്കെ കയറി കുറേ കാലം വസിക്കും, പിന്നീട് മാറിപ്പോ.
അപ്പോൾ സ്ഥിരമായൊരു വാസസ്ഥലം ഇല്ല, മനുഷ്യ സംസർഗം വെറുക്കുന്നു, എപ്പോഴും സംശയാലുമാണ്. ഒരു യോഗിയും ഇതുപോലെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കി. എന്നു വെച്ചാൽ ഒരിടത്ത് തന്നെ തങ്ങി നിൽക്കുമല്ലോ, ഒരാൾ ഭയങ്കരമായിട്ടും വിശ്വസിച്ച് അവരോട് വളരെ മനസ്സ് അടുപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ എല്ലാവരും നമ്മുടെ അന്നന്നത്തെ നിവൃത്തിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങ് പോകുന്നു, നിസ്സംഗനായി പോകുന്നു. അപ്പോൾ അത് പഠിപ്പിച്ചത് സർപ്പം. 12 വേട്ടാളൻ. വേട്ടാളൻ ഒരു പുഴുവിനെ പിടിച്ച് കൂട്ടിൽ കൊണ്ടുപോയി ഊതി ഊതി തന്നെ പോലെയാക്കി എടുക്കുന്നു. അതുപോലെ നിഷ്ഠയോട് ധ്യാനിച്ചാൽ തൻ്റെ ജീവാത്മാവിനെ പരമാത്മാവിൽ വിലയിപ്പിക്കാൻ സാധിക്കും. വേട്ടാളനെ പോലെ നല്ല ശ്രദ്ധയോട് ഏകാഗ്രത അത് ചെയ്താൽ ആത്മാവിന് ധ്യാനത്തിലൂടെ ഏകാഗ്രത കിട്ടി പരമാത്മാവിൽ വിലയിപ്പിക്കാൻ സാധിക്കും. വേട്ടാളൻ പഠിപ്പിച്ച പാടി. ആദൃഢനിശ്ചയം 13. 8 കാലി. താൻ തന്നെ സൃഷ്ടിക്കുന്ന വല ഒടുവിൽ തിരിച്ച് ഉള്ളിലേക്ക് വലിച്ചില്ലാതാക്കുന്നു. അതുപോലെ വിരാട് പുരുഷൻ താൻ സൃഷ്ടിച്ചതേ ഒക്കെയും ഒടുവിൽ തന്നിലേക്ക് വിലയിപ്പിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നതൊക്കെ നമ്മളെ തന്നെ, ഈ ചുറ്റുമുള്ള സർവസവും ഉണ്ടാക്കിയത് വിരാട് പുരുഷൻ, അതുപോലെ തിരിച്ച് എല്ലാം തന്നെ അദ്ദേഹം തിരിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യും. നമ്മൾ പണ്ട് നമുക്ക് മനസ്സിലുള്ള അനുഭവങ്ങളുണ്ട്. പണ്ടത്തെ ഗ്രാമം തന്നെ, പ്രാവുന്നതെല്ലാം ഉണ്ടായിരുന്നു, എത്രയോ മനുഷ്യർ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും ഇപ്പോഴില്ലല്ലോ. അപ്പോൾ അതെല്ലാം തിരിച്ച് വിരാട് പുരുഷനിൽ ഉണ്ടായ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചാണ് പോകുന്നു, തിരിച്ച് തന്നിലേക്ക് വിലയിപ്പിക്കുന്നു എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കി തന്നത് 8 കാലിയാണ്. അടുത്തത് സ്വീകരിക്കേണ്ടതും നിരാകരിക്കേണ്ടതുമായ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചവർ, അത് 3 പേരാണ്. ഏതൊക്കെ സ്വീകരിക്കണമെന്ന് ഏതൊക്കെ വേണ്ട എന്ന് വയ്ക്കാൻ പഠിപ്പിച്ചു. 14. മധുമഷിക. മധുമഷിക എന്ന തേൻ തുമ്പി പുഷ്പത്തിൽ നിന്നും അതിന് ഉപദ്രവം ഉണ്ടാക്കാതെ മൃദുവായി തേൻ ഊറ്റിയെടുത്ത് തനിക്ക് വേണ്ടുന്നത് എടുത്തിട്ട് ബാക്കി കൂട്ടിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ തനിക്ക് വേണ്ടതെടുക്കുക, വേണ്ടാത്തത് ഉപേക്ഷിക്കുക എന്നുള്ളത് മധുമഷിക പഠിപ്പിച്ചു. 15. തേൻകൂട് സൂക്ഷിപ്പുകാരൻ. മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ അവർക്ക് ദ്രോഹം ചെയ്യാതെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യിക്കാമെന്ന് പഠിപ്പിച്ചു. തേൻ തുമ്പി അധികമായി ശേഖരിച്ചു വയ്ക്കുന്ന തേൻ തുമ്പിയെ ഉപദ്രവിക്കാതെ സൂക്ഷിപ്പുകാരൻ കൈവശപ്പെടുത്തുന്നു. തനിക്ക് തേൻ തുമ്പിയെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ, തേൻ തുമ്പിയെ നശിപ്പിക്കാതെ ഉപദ്രവിക്കാതെ തനിക്ക് വേണ്ട തേനല്ലേ, തേൻ മൃദു അതിനെ വളരെ ഒട്ടും തന്നെ ഉപദ്രവിക്കാതെ എടുത്തു മാറ്റുന്നു. തനിക്ക് വേണ്ടത് മാത്രം എടുക്കുന്നു അവിടെ. പിന്നെ അടുത്ത് പിങ്കള. പിങ്കള പൂർണ്ണമായി വൈരാഗ്യ ബുദ്ധി പഠിപ്പിച്ചത് പിങ്കള എന്ന വേശിയാണ്. ഒരിക്കൽ അവൾക്ക് സന്ദർശകർ ഇല്ലാതിരുന്ന രാത്രിയിൽ അവൾ തന്നെപ്പറ്റിയും തൻ്റെ നീചമായ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് ഒരുപാട് പശ്ചാത്തപിച്ച് ഒടുവിൽ മനപരിവർത്തനം വന്ന് ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ ആത്മജ്ഞാനം കൈവരിച്ചു, ശാന്തി നേടി. മുക്തി നേടാനുള്ള ആ വൈരാഗ്യ ബുദ്ധി പിങ്കളയിൽ നിന്നാണ് നേടിയത്. അപ്പോൾ അവിടെയും പിങ്കളയെ അശുദ്ധമായ പ്രവൃത്തികളൊന്നും തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ശരീരത്തിന് പറ്റിയ കേടുകളും ഒന്നും തന്നെ അവളെ ബാധിച്ചില്ല. അവൾ അല്പസമയം ഫ്രീ ആയി സ്വസ്ഥമായി കിട്ടിയപ്പോൾ നേരെ എന്താ തനിക്ക് വേണ്ടുന്നത് ആത്മജ്ഞാനമാണ്, അതിനായി പരിശ്രമിച്ച് മുക്തി നേടി. ഉപേക്ഷിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ച ഗുരുക്കന്മാർ അവരുടെ ഇതിൽ നിന്ന് ഈ ശീലം ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത് എന്ന് പഠിപ്പിച്ചു. ഉപേക്ഷിക്കണം തീർത്ഥമെന്നുള്ള പാഠങ്ങൾ പഠിപ്പിച്ചത്. 17. കൊമ്പനാന. കേവലമായ പിടിയാനയാൽ കൊമ്പനായ കൊമ്പനാന പെട്ടുപോകുന്നത് പോലെ മോഹിനിയായ യുവസുന്ദരിയുടെ വശീകരണത്തിൽ പെട്ടുപോയാൽ വീര്യവാനായ പുരുഷൻ തൻ്റെ ഇടവും കൈവിട്ട് സ്വധർമ്മം മറന്ന് ജീവിക്കാനിട വരും. അടുത്തത് മാൻകുട്ടിയാണ്. അടുത്ത പാഠം എന്താണ് വേണ്ടെന്ന് വയ്ക്കേണ്ട പാഠം പഠിപ്പിച്ചത് മാൻ. കാട്ടാളൻ്റെ ഈണത്തിലുള്ള കുഴലൂത്തിൽ ആകൃഷ്ടരായി അടുക്കുന്ന മാനുകളെ അവർ വേട്ടയാടി പിടിക്കുന്നു. അതുപോലെ ലൗകികതയിലെ ഇമ്പങ്ങളിൽ മതിമറന്ന് ആകൃഷ്ടരായാൽ നശിക്കുമെന്ന പാഠം മാൻ പഠിപ്പിച്ചു. മാൻ എന്താണ്, ആ ഈണത്തിലുള്ള കുഴലൂത് കേട്ട് അത് ആസ്വദിക്കാനായാണ് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുപോലെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിനെ ആകൃഷ്ടരാക്കരുത് എന്ന പാഠം മാനിൽ നിന്ന് പഠിച്ചു. അടുത്ത ഗുരു മത്സ്യമാണ്. 19. ഭക്ഷ്യവസ്തുക്കളോടുള്ള അത്യാർത്ഥിയാണല്ലോ മീനിനെ ചൂണ്ടയിൽ കുരുക്കുന്നത്. ഭക്ഷണങ്ങളോട് അമിത ആസക്തി പാടില്ല എന്ന പാഠം മീനിൽ നിന്ന് മനസ്സിലാക്കി. 20. കുമാരി. ഒറ്റ വളയിട്ട കുമാരി.
തന്നെ പെണ്ണ് കാണാനെത്തിയവർ താൻ തനിച്ചാണെന്ന് അറിയാതിരിക്കാൻ മറ്റ് വിളകളൊക്കെ ഊരി ഊരി മാറ്റി ആണ് ഒറ്റ വിളയിട്ട കുമാരി നെല്ല് കുത്തി ആഹാരം പാകം ചെയ്തും മറ്റും ജോലി ചെയ്തൊക്കെ അവരെ സ്വീകരിച്ചത്. അപ്പോൾ അങ്ങനെ അത്ര സൂക്ഷ്മത അവൾ ഒറ്റയ്ക്കായിട്ട് വളരെ ഭംഗിയായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയും ചെയ്തു. ഒറ്റയ്ക്കായതുകൊണ്ട് അവൾ ജീവിതത്തിൽ വളരെ വിജയിക്കുകയും ചെയ്തു. അപ്രകാരം തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തി ചെയ്തത്. അപ്പോൾ കൂടുതൽ കൂട്ടുകാരുമാരി പ്രവർത്തിച്ചാൽ മത്സരബുദ്ധിയും ദുഃഖവും ഉണ്ടാകുമെന്ന പാഠം അവളിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അപ്പം അവൾക്ക് അത് തനിമ അവൾ വളരെ നല്ല നന്നായി തന്നെ കൈകാര്യം ചെയ്ത് ജീവിതത്തിൽ വിജയിച്ചു. അപ്പോൾ അധിക കൂട്ടുകെട്ട് പാടില്ല എന്നുള്ള കൂട്ടുകെട്ടുകൾക്കായി അധിക സമയം കളയരുത് എന്നുള്ള പാഠം കുമാരി പഠിപ്പിച്ചു. ഓക്കെ, അടുത്ത ഗുരു 21-ാമത്തെ ഗുരു മാടപ്രാവാണ്. അതിരു കവിഞ്ഞ സ്നേഹം പാടില്ല എന്ന പാഠം മാടപ്രാവിൽ നിന്നാണ് പഠിച്ചത്. ഇണപ്രാവുകൾ കൂടുകൂട്ടി പരസ്പരം സ്നേഹിച്ച് ജീവിച്ചു. മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടായി. ഒരിക്കലൊരു വേടൻ വന്ന് കുഞ്ഞുങ്ങളെ വലയിലാക്കി കൂട്ടിലിട്ടു. കുഞ്ഞുങ്ങളെ പിരിയാനുള്ള ദുഃഖം സഹിക്കാനാവാതെ അമ്മ പ്രാവും കൂടെ അച്ഛൻ പ്രാവും കൂട്ടിൽ കയറി. വേടൻ സന്തോഷത്തോടെ വീട്ടിലേക്ക്. വേടന് സന്തോഷം എല്ലാവരെയും കിട്ടി. പക്ഷേ ഈ പ്രാവിനും എൻ്റെ കുടുംബം മൊത്തമായി തകർന്നുപോയി. അപ്പോൾ അത് അപ്പം അധിക സ്നേഹം എല്ലാം പാടില്ല എന്നുള്ള പാഠം മാടപ്രാവ് പഠിപ്പിച്ചു. മറ്റൊരു ഗുരു പെരുമ്പാമ്പ്. ഭക്ഷണത്തോട് പെരുമ്പാമ്പിന് തുല്യ മനോഭാവമാണ്. കിട്ടിയാൽ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ വേണ്ട, പട്ടിണി കിടക്കും. രുചിയോ വലിപ്പ ചെറുപ്പമോ നോക്കില്ല, കിട്ടുന്നത് ഭക്ഷിക്കും. ഭക്ഷണങ്ങളോട് അത്യാസക്തിയോ വിരക്തിയോ ഇല്ലാതെ സമചിത്തത പാലിക്കുന്നു. ഈ മനോഭാവമാണ് യോഗിക്ക് പലതിനോടും വേണ്ടത്. കിട്ടിയാൽ കിട്ടും, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു നിസ്സഭാവത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. കിട്ടുന്നത് ആസ്വദിക്കുക, കിട്ടാത്ത നിരാകരിക്കാനും അതുപോലെ സമചിത്തതയോടെ ചെയ്യണം യോഗിമാർ. ഇനി അടുത്ത ഗുരു ഇയാമ്പാറ്റയാണ്. സുന്ദരിമാരുടെ ലാവണ്യ വിലാസ ഭംഗികൾ കണ്ട് ആകൃഷ്ടരായി അവരോടടുത്ത് ഒടുവിൽ നശിക്കുമെന്ന പാഠം ഇയാമ്പാറ്റകളിൽ നിന്നാണ് മനസ്സിലാക്കിയത്. തീയുടെ ഭംഗി കണ്ട് ഇയാമ്പാറ്റകളെല്ലാം മറന്ന് അതിൽ ചെന്ന് ചാടി കുടുങ്ങുന്നു. അതുപോലെയാണ് സുന്ദരിമാരുടെ വശീകരണത്തിൽപ്പെട്ട നല്ല ചെറുചുറുക്കുള്ള യുവാക്കന്മാർക്കും പുരുഷന്മാർക്കും ഒക്കെ പറ്റുന്നത്. ഇയാമ്പാറ്റകളെ പോലെ അഗ്നിയിൽ ചെന്ന് വീണ് നശിക്കുന്നു. നമ്മുടെ അവരുടെ ഉള്ള കഴിവുകളും മറ്റും നല്ല പ്രയോജനകരമായ കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാനാവാതെ അവർ ഈ സുന്ദരിമാരുടെ വശീകരണത്തിൽപ്പെട്ട് വേറെ വഴിക്ക് പോയി നശിക്കുന്നു. അതാണ് ഇയാമ്പാറ്റ പഠിപ്പിച്ചത്. 23-ാമത്തെ ഗുരു ഇയാമ്പാറ്റ. 24-ാമത്തെ ഗുരു കുരരമാണ്. കുരരമെന്ന പക്ഷി. കാത്തു സൂക്ഷിക്കാനുള്ളവ അധികമായി പോയാൽ അത് മറ്റുള്ളവർ വന്ന് കൊന്ന് കൈക്കലാക്കും എന്ന പാഠം കുരരപക്ഷിയിൽ നിന്ന് കിട്ടി. അതിൻ്റെ മാംസം അധികമുള്ള ശരീരത്തിൽ ആകൃഷ്ടരായി വേട്ടക്കാർ തരം കിട്ടിയാൽ ഉടൻ അതിനെ കൊല്ലുന്നു. അപ്പോൾ അത് ഒരുപാട് ശരീരഭാഗങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ, കൊഴുപ്പൊക്കെ സൂക്ഷിക്കുന്നതുകൊണ്ട് അതിൻ്റെ മാംസം ഇഷ്ടമുള്ളവർ അതിനെ എല്ലാവരും കൊന്നു തിന്നുന്നു. അപ്പോൾ അത് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് മിതമായി ജീവിച്ചിരുന്നെങ്കിൽ അതിന് ആപത്തുണ്ടാകില്ല. കുരരെ പക്ഷിയെ ഭക്ഷിക്കാൻ വളരെ മാംസമായിട്ടുള്ള ശരീരമായതുകൊണ്ട് എല്ലാവരും അതിനെ കൊന്നു തിന്നുന്നു. അപ്പോൾ ഈ മാംസം ഒരുപാടുണ്ടാക്കിയതുകൊണ്ടല്ലേ, അപ്പം ആവശ്യമില്ലാത്ത കാത്തു സൂക്ഷിക്കാനുള്ളവ അധികമായി പോയാൽ അത് ആപത്ത് വരുമെന്ന് കുരര പക്ഷി പഠിപ്പിച്ചു. അപ്പോൾ 24 ഗുരുക്കന്മാർ ഇങ്ങനെയാണ് അവത് തന്നെ 24 ഗുരുക്കന്മാർ ഇവരിൽ നിന്ന് കിട്ടിയ പാഠങ്ങളാണ് അദ്ദേഹത്തെ ശാന്തവാനാക്കിയത്. അപ്പോൾ ഇങ്ങനെ 24 ഗുരുക്കന്മാരിൽ നിന്ന് അവധൂതന ഗുണപാഠങ്ങൾ കിട്ടി. ഈ ചിന്ത ഉദ്ധവരെ സമാധാനിപ്പിക്കാനും ഉദ്ധരിപ്പിക്കാനുമായി ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. അത് കഴിഞ്ഞ് ഉദ്ധവർ ബദരിക ആശ്രമത്തിൽ കുറേ നാൾ ധ്യാനവും ജപവും ഒക്കെ ആയി കഴിയാൻ പറഞ്ഞ് ശ്രീകൃഷ്ണൻ യാത്രയാവുന്നു. സ്വർഗാരോഹണം ഒക്കെയാണ് പിന്നെ അവസാനം. അപ്പോൾ ഈ ഇതുപോലെ നമുക്കും പ്രകൃതിയിൽ നോക്കിയാൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അവർ ആവശ്യത്തിലധികം ഒന്നും സംഭരിച്ച് വയ്ക്കുന്നില്ല. മറ്റ് ജീവികളൊന്നും ആവശ്യത്തിനായിട്ടല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല, കൊല്ലുന്നില്ല. മനുഷ്യർ അതൊന്നുമല്ലല്ലോ, അവരെ ആവശ്യത്തിൽ കവിഞ്ഞു എല്ലാം കുന്നുകൂട്ടി വയ്ക്കാനും
ഈ അത്യാഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ടായി മനുഷ്യർക്ക്. അതിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളാണ് ഇപ്പോഴുള്ള അധിക ആപത്തുകളും. ഇപ്പോൾ മനുഷ്യൻ തന്നെ നശിക്കാൻ പോകുന്ന, ഭൂമി പോലും നശിക്കാനുള്ള രീതിയിലുള്ള അത്യാഗ്രഹത്തിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. പല പാഠങ്ങളും നമുക്ക് പ്രകൃതിയെ നിരീക്ഷിച്ചാൽ നമുക്കറിയാം. പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് കുറച്ച് സമയമൊക്കെ ചിലവഴിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടുകൂടിയാണ്.